Hi friends, ഞാൻ ദീപവനപ്പൻ. Welcome to my YouTube channel. നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ വിത്ത് മുളപ്പിച്ചെടുക്കാം എന്നുള്ളത് നോക്കാം. ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് വിത്ത് മുളപ്പിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ രീതികൾ താമസിക്കുന്നു എന്നുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കേ? അപ്പോൾ നമ്മുടെ ഇപ്പോൾ തന്നെ നോക്കിയേ പല തരത്തിലുള്ള വിത്തുകളാണ് നമുക്ക് നടാനുള്ളത്. ഒരേ സമയത്ത് പല വിത്തുകൾ നടേണ്ടി വരും. പയറുണ്ടാവും, വെണ്ടയുണ്ടാവും, അതുപോലെ തന്നെ പാവൽ, മത്തൻ, മല്ലി, ഇങ്ങനെ പല സാധനങ്ങളും പല തരത്തിലുള്ള വിത്തുകളാണ് നമുക്ക് നടാനുള്ളത്. അപ്പോൾ ഇതിനെല്ലാം പല രീതിയിലുള്ള വളർച്ചാ രീതികളുമാണ് ഇതിനെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഉണങ്ങിയ വിത്തുകൾ പെട്ടെന്ന് കിളുക്കാനായിട്ട് നമുക്കറിയാം. വെള്ളത്തിലിട്ടാൽ മതി, ഒരു രാത്രി വെള്ളത്തിലിട്ടാൽ മതി എന്ന് നമുക്കറിയാം. പക്ഷേ അതിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മുളയ്ക്കാനും കരുത്തോടുകൂടി മുളയ്ക്കാനും നമ്മൾ എപ്പോഴും അപ്പോൾ ഈ സ്യൂഡോമോണാസ് ലൈനിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ കരുത്തോടുകൂടി ചെടികൾ വളരുകയും അതുപോലെ തന്നെ വളരെ കുറച്ചുകൂടെ സ്പീഡിൽ വളരാനും ഇടവരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഏറ്റവും നല്ല ഒന്നാണ്. പച്ചക്കറികളുടെ അരികൾ കിളുത്ത് വരാൻ ഏറ്റവും നല്ല ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഇത്, ഈ പച്ച കളറിലുള്ളത്. ഇത് നമ്മുടെ മറ്റൊന്നുമല്ല, നമ്മുടെ മുരിങ്ങ. ഇതുണ്ട് ഈ മുരിങ്ങയുടെ ഇല ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ആ വെള്ളം പിഴിഞ്ഞെടുത്തിരിക്കുന്ന വെള്ളമാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ മുരിങ്ങയിലയുടെ ഈ വെള്ളം നല്ലതാണ്. ഇത് ഒരു 4 മണിക്കൂറോ അല്ലെങ്കിൽ 6 മണിക്കൂറോ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഈ ഉണങ്ങിയ ഈ കുരു ഇതിനകത്ത് മുക്കി വെക്കാം. ഇതും വളരെ പെട്ടെന്ന് കിളുക്കാനായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ കട്ടിയുള്ള തോട്, നമ്മൾ നേരത്തെ മല്ലിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് നമ്മുടെ ഈ കട്ടൻ ചായ, മധുരമില്ലാത്ത, അതായത് തിളപ്പിച്ച കട്ടൻ ചായ, മധുരമില്ലാത്ത തിളപ്പിച്ച കട്ടൻ ചായയിൽ നമ്മുടെ മല്ലിയുടെ വിത്തുകൾ മുളപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ചുകൂടെ പെട്ടെന്ന് കിളുത്ത് വരാനായിട്ട്, മല്ലിയുടെ വിത്തൊക്കെ പെട്ടെന്ന് കിളുത്ത് വരാനായിട്ട് നമുക്ക് ഈ തേയില വെള്ളം നല്ലതാണ്. കുറച്ച് കട്ടി കൂടിയ പാവൽ, പടവലം, പീച്ചിൽ, അതുപോലുള്ള അതിൻ്റെ കുരു വിത്ത് ഇടാനായിട്ട് നമുക്ക് തേയില വെള്ളം ഇടാം. അതുപോലെ തന്നെ നമ്മുടെ വെണ്ട, മത്തൻ, അതുപോലുള്ള സാധനങ്ങളുടെ വിത്തുകൾ ഇടാനായിട്ട് നമുക്ക് നമ്മുടെ ഈ മുരിങ്ങയുടെ ഇല സത്ത് ഇതിനകത്ത് ഒരു 4 മണിക്കൂർ നമുക്കത് ഇട്ട് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്യൂഡോമോണാസ് ലൈനിയിൽ എല്ലാത്തരം വിത്തുകളും സ്യൂഡോമോണാസ് ലൈനിൽ നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു 4 മുതൽ 6 മണിക്കൂർ മുക്കി വെക്കുന്നതാണ് നല്ലത്. കൂടുതൽ മുക്കി വെക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മല്ലി, പാവൽ, പടവലം, അതുപോലുള്ളതിൻ്റെയൊക്കെ വിത്തുകൾ ഒരു 24 മണിക്കൂർ മുക്കി വെച്ചാലും കുഴപ്പമില്ല. അത്രയും വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ച് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മുളച്ച് വരാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുളച്ച് വെച്ച ആ ഒരു മുള പെട്ടെന്ന് കുറച്ചുകൂടെ സ്പീഡിൽ വളർന്നു വരാൻ നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒരു വശം മുറിച്ച് നമുക്ക് ഇതിനകത്ത് വെച്ച് നിന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിസ്റ്റ് ചേമ്പറിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് വരുത്താനും നമുക്കിത് പെട്ടെന്ന് തന്നെ മുളച്ച് വരാനായിട്ട് നല്ലതാണ്. കാരണം മറ്റ് കീടങ്ങളോ പ്രാണികളോ ഒന്നും കയറാതെ, ഇപ്പോൾ വെണ്ടയുടെയൊക്കെ വിത്ത് കിളുത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് അത് വെട്ടിക്കളയുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കുപ്പിയിലാണ് മുളപ്പിക്കുന്നതെങ്കിൽ അങ്ങനൊരു വിഷയം ഉണ്ടാകത്തില്ല. നമുക്കത് നല്ല വലുതാകുന്നതുവരെ, അതായത് ഈ ഹൈറ്റിൽ വരുന്നത് വരെയാണെങ്കിൽ നമുക്കത് നിർത്തി പോകാൻ പറ്റും. ഇത് അതുപോലെ ഞാൻ പച്ചമുളകിൻ്റെ ഒരു കുപ്പിയിൽ വെച്ച് ഇത് അടച്ചു വെച്ചിരുന്നതാണ്. ഇത് വലുതായി കുറച്ച് ഇതിൻ്റെ ഹൈറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിങ്ങനെ തുറന്നു വെച്ചത്. ഇത് വീഡിയോ ചെയ്ത് കഴിഞ്ഞത് കുറച്ച് മാറ്റി തരേണ്ടതാണ്. നമ്മുടെ ഈ വിത്ത് നമ്മൾ 4 മുതൽ 6 മണിക്കൂർ നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെവിടെ നടണം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് നേരിട്ട് നടാം, അല്ല എങ്കിൽ നമ്മൾ സ്ഥലം ഒരുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇത് ചെറിയ സീഡ് ട്രേകളിൽ നടാൻ പറ്റും. ഇപ്പോൾ സീഡ് ട്രേ നമുക്ക് കടകളിൽ നിന്നും വാങ്ങിക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇത് ഈ ചെയ്തിരിക്കുന്നത് പോലെ നമ്മുടെ ഏതെങ്കിലും കവർ, ഇതിപ്പം നമ്മൾ പേസ്റ്റ് വാങ്ങിച്ചതാണ്, അതുപോലുള്ള അതിൻ്റെ കവർ കട്ട് ചെയ്ത് നമുക്ക് ചെടി ഇങ്ങനെ നടാവുന്നതാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് അത് അലത്ത് പോവുകയുമില്ല. നമുക്കിതൊരുമാതിരി വളർന്നു വരുന്നത് വരെ നമുക്കിത് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ അടിവശം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ഡയറക്റ്റായിട്ട് മുറിച്ച് വെക്കാം. ഇതുണ്ട്, ഇത് നമ്മുടെ കോൾഗേറ്റിൻ്റെ ഈ കവറാണ്. കവർ നമുക്ക് ഒരു ഏകദേശം എത്രയാണ് അതിൻ്റെ ഹൈറ്റ് വേണ്ടതെന്നനുസരിച്ച് നമുക്കതൊന്ന് മുറിച്ച് ചെറിയ കപ്പ് രൂപത്തിലാക്കാം. ഇങ്ങനെ നമുക്ക് ഈ ഷേപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചകിരിച്ചോറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് മണ്ണ് കുറച്ച് ആട്ടിൻ കാഷ്ടോ അല്ലെങ്കിൽ ജൈവവളോ എന്താണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നടാം. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ബൾബിൻ്റെ കവറാണ്. അപ്പോൾ ഇത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനു വേണ്ടി ഈ സീഡ് ട്രേക്ക് പകരം നമുക്കിത് നടാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ വിത്ത് പാകി മുളപ്പിക്കാമെന്നും അത് വളരെ സുരക്ഷിതമായിട്ട് ഒരു പരിധി വരെ അത് മാറ്റി നടുന്നത് വരെ സുരക്ഷിതമായിട്ട് എങ്ങനെ അതിനെ സംരക്ഷിക്കാം എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടു. ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിലും പെട്ടെന്നും നമുക്ക് ഇത് വിത്ത് മുളപ്പിച്ചെടുക്കാനും സംരക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.